കൈപ്പിണ്ടല്ലേ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതെ, ഹൈഫ് മോളുണ്ട്, പുപ്പുണ്ട്, എല്ലാവരും റെഡിയാണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഡൽഗോണ കോഫി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവം, അത് കഴിഞ്ഞിപ്പോൾ ആക്ച്വലി ചക്കക്കുരു ഷേക്കും കൂടെ വന്നിട്ടുണ്ട്, അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളതാണ് ട്രൈ ചെയ്യാൻ, ഡൽഗോണ കോഫി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഇത്രയും ലേറ്റായെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യാൻ, അത് മാത്രമല്ല ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കണം എന്ന് വിചാരിക്കുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ സാധനം ഉണ്ടാക്കാൻ, ഡൽഗോണ കോഫി ഉണ്ടാക്കാൻ കുറച്ചധികം എഫേർട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ. കാരണം ഇത് അറിയാത്തവരുണ്ടാവും, ഇത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആകാത്തവരുണ്ടാവും എന്നെ പോലെ. ഇത് ഞങ്ങൾ മൂന്നാമത്തെ ട്രൈ ആണ് ശരിക്കും. അപ്പോൾ അതിന് കുറച്ച് റീസൺസ് ഉണ്ട് അതിൻ്റെ ബിഹൈൻഡ്, എന്തുകൊണ്ടാണ് സക്സസ് ആവാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. അതെ, നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ട്, ഷുഗർ ഉണ്ട്, വിസ്ക് ഉണ്ട്, ചൂടുവെള്ളം, ഒരു പാത്രമുണ്ട്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 സ്പൂൺ ഇടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ 2 സ്പൂൺ ഷുഗർ, കുറച്ചും കൂടെ ഇട്ട്. ഓക്കെ ഓക്കെ, 2 സ്പൂൺ, 2.5 സ്പൂണോളം ഇട്ടു. പിന്നെ ചൂടുവെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം 2 സ്പൂൺ തന്നെ അല്ലേ, 2 സ്പൂൺ തന്നെ ചൂടുവെള്ളം കൂടെ എടുത്തിട്ട്, എന്നിട്ടാണ് നമ്മൾ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. കോഫി കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരാളവിടെ. നോർമൽ കോഫി പൗഡർ വെച്ചാണ് കഴിഞ്ഞ 2 തവണയും ട്രൈ ചെയ്തത്. ആ ഒരു കാരണത്താൽ അത് എന്താ പറയുക, സക്സസ്ഫുൾ ആയില്ല, ആ ഒരു ക്രീമായിട്ട് വന്നില്ല. ഒരു ഒരു എറൌണ്ട് ആദ്യം ഫസ്റ്റ് തവണ ഒരു 10-15 മിനിറ്റോളം ട്രൈ ചെയ്തു. നമ്മൾ സ്പൂണ് വെച്ച് വിസ്ക് അതല്ലാതെ സ്പൂണ് വെച്ച് ട്രൈ ചെയ്തു, പിന്നെ മിക്സിയിൽ ട്രൈ ചെയ്തു, അത് കഴിഞ്ഞ് വിസ്ക് വെച്ചിട്ട് എറൌണ്ട് ഒരു 1/2 അവർ കൂടുതൽ ട്രൈ ചെയ്തു. 2 തവണയും പരാജയം. പിന്നെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ അന്വേഷിച്ചു, അപ്പോൾ മനസ്സിലായത് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഒരു സെറ്റ് ആവുള്ളൂ. ഇത് അറൗണ്ട് 20 മിനിറ്റ്സോളം എടുക്കും എന്നാണ് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ കുറച്ച് ഒരു ഒരു ക്രീം കളർ വരുന്നുണ്ട് ഇപ്പം തന്നെ. പാൽ റെഡിയാണ്, ഗ്ലാസ്സും റെഡിയാണ്. ഈ ആ ഡൽഗോണ അതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ആയിരുന്നു. തെന്നി പോരുത്, അതന്നെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ, എളുപ്പമല്ല മനസ്സിലായില്ലേ. ഓക്കെ, ഐസ് ക്യൂബ്സ് ഇട്ടു. ഡൽഗോണ ക്രീം അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ. ഓക്കെ, ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്, കുടിച്ചു നോക്കാൻ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഡൽഗോണ ഐസ് ക്യൂബിൻ്റെ ആളാണ് ഹൈഫ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം, നോർമൽ കോഫി സാധാരണ കോഫി പൗഡർ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്രീം എഫക്റ്റ് വരത്തില്ല. അത് വന്നാലേ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. 2 സ്പൂൺ കോഫി പൗഡർ, 2 സ്പൂൺ ഷുഗർ, 2 സ്പൂൺ ചൂടുവെള്ളം, അതും അങ്ങനെ പാകത്തിന് എടുത്താലേ ഇത് കറക്റ്റായിട്ട് ആ ഒരു ക്രീമായിട്ട് വരത്തുള്ളൂ. ഞാൻ അഡീഷണൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കോൾഡ് കോഫി പോലെ ഉണ്ട് ഇപ്പൊ. ശരിക്കും കയ്പുണ്ടല്ലേ. ചക്കക്കുരു ഷേക്കിന് ഉണ്ടാക്കാം, ട്രൈ ചെയ്യാം അടുത്ത തവണ. ചക്ക കിട്ടുമോ എന്ന് കിട്ടുവാണെങ്കിൽ ചെയ്യാം. ഇരിപ്പുണ്ടല്ലേ ഷേക്ക്. ഒരു ടിപ്പും കൂടെ പറയാം, രണ്ട് ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മതി, അതായത് ഒരു സ്പൂണ് അവിടെ മതിയാവും ശരിക്കും. കാരണം രണ്ട് സ്പൂണ് കോഫി പൗഡർ ഇട്ടിട്ട് തന്നെ കൂടുതലുണ്ടായിരുന്നു. മധുരം വേണ്ടവർക്ക്, നോർമൽ കോഫിയുടെ ടേസ്റ്റ് വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യണം കൂടുതലായിട്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ പാലും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യണം, മിക്സ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പം ഡൽഗോണ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ചേരുവകളൊക്കെ മനസ്സിലായില്ലേ, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, ചുണ്ടിലൊക്കെ ബൈ ബൈ.